നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവയോഗി ശിവരാജൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ തിരുമന്ത്രത്തിൽ, തിരുമൂലർ അരുളിയ തിരുമന്ത്രത്തിൽ ഈ ചക്ര ആക്ടിവേഷൻ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് വെച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ യോഗ, ശിവയോഗ അല്ലെങ്കിൽ ഏത് യോഗ ആയാലും യമം നിയമം പാലിക്കണം. യമം നിയമം പാലിച്ചാലേ അത് ബലം തരും. അതുപോലെ ആസനം വന്ന് നമ്മുടെ സ്ഥൂല ദേഹത്തിനെ ടോണപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്, അതേ ശരി ചെയ്തെടുക്കാനുള്ളതാണ് ആസനങ്ങൾ. അതിൻ്റെ അടുത്തപടിയായിട്ട് പ്രാണായാമം, പ്രാണദേഹത്തെ കൺട്രോൾ ചെയ്യാനും മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തെടുത്താൽ ഇത് യോഗയിലുള്ള മേജർ പോർഷനാണ്. ആസനത്തെക്കാട്ടിലും ഇമ്പോർട്ടൻ്റാണ് പ്രാണമയ കോശം, അതവിടെ ഇമ്പോർട്ടൻ്റ് മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതിനൊക്കെ നമ്മൾ വന്ന് ചെയൽപ്പെടുത്തണമെങ്കിൽ ചക്ര ആക്ടിവേഷൻ വേണം. ചക്ര ആക്ടിവേഷൻ ഇല്ലാതെ ഇതൊന്നും ചെയ്യലാവില്ല. ചക്ര ആക്ടിവേഷനാണ് ഈ യോഗയിൽ സെൻട്രൽ പോർഷൻ. എന്നാൽ കുണ്ടലിനി റേസ് ആകാനും പഞ്ചഭൂത ശുദ്ധി നടക്കാനും നമ്മുടെ ദേഹത്തിലുള്ള വാദപിത്തം കഫം ശരിയാകാനും നമ്മുടെ ദേഹത്തിൽ തന്നെ ഈ മൂർത്തികൾ വന്ന് ദർശനം കിട്ടാനെല്ലാം ഈ ചക്ര ആക്ടിവേഷനാണ് വെരി ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഈ സിദ്ധരുടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരഹാനാഗതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഇതുപോലെ ഗുരുമണ്ഡലമെന്നോ നിരാധാരമെന്നോ ഇരിക്കുകയാണ്. ഈ ആക്ടിവേഷൻ എങ്ങനെ, അതിനെക്കുറിച്ച് തിരുമന്ത്രത്തിൽ, തിരുമൂലർ അരുളിയ തിരുമന്ത്രത്തിൽ എന്തൊക്കെ പറയുന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്ത് ചോദിച്ച് ഇത് തിരുമന്ത്രത്തിൽ എവിടെയാണ് ഇതൊക്കെ പറയുന്നതുണ്ട് ചക്ര ആക്ടിവേഷൻ കുറിച്ച്, അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുകയാണ്. തിരുമന്ത്ര 768 പാട്ടിൽ വട്ടങ്ങൾ ഏഴും മനന്തിടും മുമ്പുള്ള, അതായത് മൂലാധാരം ടു സഹസ്രാരമുള്ള ആധാരങ്ങൾ മലർന്നാൽ അത് വട്ടമായിട്ടുള്ള രൂപത്തിൽ അതിലൊരു എനർജി ഫ്ലോ ഉണ്ടാവും. അതെല്ലാം യോഗിയുടെ ആധാരങ്ങളിൽ മലരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ 6 ആധാരങ്ങളെ താണ്ടി പോയാൽ ശിവശക്തി ഇതൊക്കെ കാണാമെന്ന് 765 പാട്ടിൽ പറയുകയാണ്. അതുമാത്രമല്ല നമ്മുടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപുരഹം അനാഹതം വിശുദ്ധി വരെ പഞ്ചഭൂതങ്ങൾ ഇരിക്കുകയാണ്. അതിൽ നിലം മൂലാധാരം, നീർ സ്വാധിഷ്ഠാനം, പയം തീ എന്ന് മണിപുരഹം, കാറ്റ് അനാഹതം, ആകാശം വിശുദ്ധി എന്ന് 1974 പാട്ടിൽ മന്ത്രത്തിൽ പറയുകയാണ്. ഇതുപോലെ നിങ്ങൾ ചക്ര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂലാധാരത്തിൽ ബ്രഹ്മൻ എഴുന്നേൽക്കും, അടുത്തത് അത് വിഷ്ണു സ്വാധിഷ്ഠാനം, അടുത്തത് രുദ്രൻ മണിപൂർഹം, അടുത്തത് മഹേശ്വരൻ അനാഹതം, അടുത്തത് സദാശിവൻ വന്ന് വിശുദ്ധിയിലും പ്രതിഷ്ഠയാവും. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ ക്ഷേത്രത്തിൽ പോയി വഴിപെടുന്നു, അതിനവിടെ അടുത്ത സ്റ്റേജാണ് യോഗ. ഈ യോഗ ലെവൽ 3, അതായത് ടെമ്പിൾ വർഷിപ്പ്, അതിനെക്കാട്ടിലും അടുത്തത് ക്രിയകൾ ചെയ്യുന്നത്, അതിനെക്കാട്ടിലും ഉയർവായിട്ടുള്ളതാണ് യോഗ. ഈ യോഗ ചെയ്യുമ്പോൾ ഈ ദൈവങ്ങൾ നിങ്ങളുടെ ദേഹത്തിൽ തന്നെ പ്രതിഷ്ഠയാകും. ഇതിനെ തിരുമൂലർ എന്നും പറയുകയാണ്. ഉള്ളം പെരുങ്കോവിൽ ഊനുടമ്പ് ആലയം, ഈ ദേഹത്തിൽ ദേഹം ശിവക്ഷേത്രമാണ്. ഇതിനെ നമ്മൾ ആക്ച്വലി ആഗമവിധിപ്പടി ക്ഷേത്രങ്ങൾ പണിയുമ്പോഴും ഈ വിധികളാണ് പിൻപറ്റുന്നത്. ഈ കാൽ ഒരാൾ മല്ലന്ന് കിടന്നിട്ട് രണ്ട് കൈ എഴുന്നേറ്റ് കിടന്നാൽ കാലിരിക്കുന്ന സ്ഥലത്ത് രാജഗോപുരം, രണ്ട് കൈകൾ ഇരിക്കുന്ന സ്ഥലത്ത് വാതൽ, അതുപോലെ നെഞ്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഗർഭഗ്രഹം, തലയിരിക്കുന്ന സ്ഥലത്ത് വിമാനം, ഇങ്ങനെ പല നാഭി ഇരിക്കുന്ന സ്ഥലത്ത് ഈ കൊടിമരം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൂർത്തികളൊക്കെ നമ്മുടെ ദേഹത്തിൽ തന്നെ പ്രത്യക്ഷമാവും, ദർശനം ചെയ്യാം, അവരുടെ അനുഗ്രഹവും കിട്ടും എന്നാണ് ഈ സിദ്ധ ലിറ്ററേച്ചറിൽ ഇരിക്കുന്നത്. ഈ പഞ്ചമൂർത്തികളും ഇവിടെ മുതൽ ആധാരങ്ങൾ ഇരിക്കുന്നത് തിരുമന്ത്രം 769 പാട്ടിൽ പറയുകയാണ്. അതുപോലെ ഈ ആജ്ഞ ക്രോസ് ചെയ്ത് സഹസ്രാരം പോകുമ്പോൾ അതിൽ അമുദം ചിരയ്ക്കും, അതായത് മെലോട്ടനിൻ സെക്രീഷൻ ഉണ്ടാകും. ഇത് തിരുമന്ത്രം 1971 പാട്ടിൽ പറയുകയാണ്. അന്തരവാനത്ത് അമുതം ഊറിടും ആഹുതി മന്ത്രം ആഹുതിയാമ, അതായത് ഈ സഹസ്രാരം സഹസ്രാരത്തിൽ വരുമ്പോൾ
അത് വന്ന് സ്പേസ്. ഈ സുഷുമ്നയുടെ ആജ്ഞാ ചക്രത്തിൻ്റെ മുകളിൽ എല്ലാമേ സ്പേസാണ്, ആകാശമാണ്. ആകാശത്തിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങളും ലയിച്ച് നിൽക്കുകയാണ്. ഈ ആകാശമുള്ള ഈ സഹസ്രാരത്തിൽ അമൃതം ഊറി ചുരക്കും എന്നാണ് പറയുന്നത്. ഈ അമൃതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വെസ്റ്റേൺ മെഡിസിൻ മെഡിക്കൽ ഫീൽഡ് മെലോട്ടണിൻ എന്ന് പറയുന്നതാണ്. ആ മെലോട്ടണിൻ സെക്രീഷൻ ഉണ്ടായാൽ ജ്ഞാനം കിട്ടും, അതുമാത്രമല്ല പല അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതേമാതിരി 749 പാട്ടിൽ പറയുകയാണ്, നിമന്ത ഇതൾ താമരൈ അകലൈക്കൊണ്ട്, അതിനെ വന്ന് ആ ഈ 1000 ഇതൾ താമര ഒരു വിളക്കാണ്. അതിൽ നമ്മൾ സുഷുമ്ന എന്ന ചുളുമ്ന എന്ന സുഷുമ്ന എന്ന തിരിയെ ഇട്ട് അത് വിളക്ക് കയറ്റിയാൽ അത് നീണ്ടകാലം നമ്മുടെ ജീവിച്ചിരിക്കാനും നല്ല അനുഭവം, ആത്മീയ അനുഭവം കിട്ടുമെന്ന് തിരുമന്ത്രം 749 പാട്ടിൽ പറയുകയാണ്. ഇതുപോക ഗുരുമണ്ഡലം, ഗുരുമണ്ഡലത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ നടരാജർ ദർശനം കിട്ടാം. ആ 787 പാട്ടിൽ ഇരിക്കുകയാണ്. ചിദംബരത്തിൽ നിങ്ങൾ ചെന്ന് ഇപ്പോൾ നടരാജ ദർശനം ചെയ്യുന്നുണ്ട്, അത് പുറത്തുള്ള ദർശനം. നിങ്ങൾ ശിവയോഗി, ഈ ശിവയോഗം പ്രാക്ടീസ് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ശിവയോഗം പ്രാക്ടീസ് ചെയ്താൽ ഈ നടരാജർ വന്ന് കൂത്ത് ഈ ഗുരു മണ്ഡലത്തിൽ ഉണ്ടാകും. കൂത്ത് അവൻ ഒന്നിടും ഉണ്മയെ അറിന്ത് അങ്ങേ സാറ്റിടും 100 തലയിൽ പെയ്യലാം എന്ന് പറയുന്നത്. ഈ ഗുരുമണ്ഡലത്തിൽ നടരാജർ ദർശനം കിട്ടിയാൽ അവർ നീണ്ടകാലം ജീവിച്ചിരിക്കും, മാത്രമല്ല ആനന്ദമായിട്ടിരിക്കും. ആനന്ദം കാരണം വെച്ചാൽ ഈ ചിദംബരത്തിൽ ഇരിക്കുന്ന ശിവൻ ആടുന്ന ആട്ടത്തിൻ്റെ പേര് ആനന്ദ നൃത്തം. അപ്പോൾ ഈ ആനന്ദം വന്ന് ഈ ശിവയോഗിക്ക് വന്ന് കൈകൂടും. അടുത്തത് നിരാധാരത്ത് ചെന്നാൽ നിങ്ങൾക്ക് മുക്തി കിട്ടും. 1973 പാട്ടിൽ പറയുന്നു, മെയ്ത്ത് അരിഹിൻ്റെ ഇടം അറിവാളർക്ക് അത്തൻ ഇരിപ്പിടം അവിടം തന്നെ. ലാസ്റ്റായിട്ട് ശിവൻ ഇരിക്കുന്ന സ്റ്റേജാണ് ഈ 9th സ്റ്റേജ്. അവിടെ എത്തിയാലേ നിങ്ങൾക്ക് മുക്തി കിട്ടും. ഇതിനെ 1968 പാട്ടിലും പറയുകയാണ്, മാൻ നേരടങ്ക അതൻ പിൻ ബുദ്ധിയും താനെ. ഇത് ഇതിൽ ഈ സ്റ്റേജ് എത്തി കഴിയുമ്പോൾ ശിവൻ വെറും അറിവേ ശിവം എന്ത് എന്ത് കൂർവർ നന്ദി എന്ന് പറയുന്നു. അറിവുമയം, അറിവെന്തിയാൽ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ജീവിയായിട്ട് യോഗി മാറും, സ്നേഹപൂർവം മാറും. അതോടൊപ്പം അവർ ജീവിച്ച് ഒടുവിലെ മുക്തിയും കിട്ടും. ഇങ്ങനെ ഈ ആധാരങ്ങൾ ആക്ടിവേഷനെക്കുറിച്ച് തിരുമുറ നല്ലവണ്ണം പറയുകയാണ്. ഈ ആധാരങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് ചക്രമാക്കിയാലേ നിങ്ങൾക്ക് ആരോഗ്യം മാത്രമല്ല, ആരോഗ്യം, ആനന്ദം, ഐശ്വര്യം എല്ലാം കിട്ടും. യോഗത്തിൽ